ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിലെ 13-ാമത്തെ ലെവലായ റീസണിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റീസൺ എന്ന ഇംഗ്ലീഷ് വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ സാധാരണ റീസൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കാരണം എന്നൊക്കെയുള്ളൊരു അർത്ഥത്തിലാണ്. എന്നാൽ ഇവിടെ ആ വാക്കിൻ്റെ അർത്ഥം യുക്തി എന്നാണ്. അതായത് ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിലെ യുക്തിബോധത്തിൻ്റെ ലെവലാണ് റീസൺ എന്നുള്ളത്. നമ്മളിതുവരെ മനസ്സിലാക്കിയതാണ് ബോധത്തിൻ്റെ താഴത്തെ ലെവലുകളിൽ മനുഷ്യനെ ഭരിക്കുന്നത് വിവിധ വികാരങ്ങളാണ്. കുറ്റബോധം, സങ്കടം, ആഗ്രഹം, ദേഷ്യം, അഭിമാനം എന്നീ വികാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അടിമയായിരിക്കും മനുഷ്യൻ. എന്നാൽ ബോധതലങ്ങൾ ഉയർന്നു വരുന്നതോടുകൂടി ഇത്തരം വികാരങ്ങളുടെ മേൽ മനുഷ്യന് ഒരു നിയന്ത്രണം ഉണ്ടാവുകയും നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ച ആ ഒരു അക്സെപ്റ്റൻസ് എന്ന ലെവലോടുകൂടി ഈ വികാരങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമാവുകയും ചെയ്യും. മനസ്സിലെ വികാരങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ കഴിയുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് നേരെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനെയാണ്. തലച്ചോറിൻ്റെ കപ്പാസിറ്റി കൂടും, ബ്രെയിൻ പവർ കൂടും. ഈ തലച്ചോറിൻ്റെ ഒരു കപ്പാസിറ്റി വർദ്ധിച്ച് വർദ്ധിച്ച് ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ അടുത്ത ബോധതലമായ റീസണിലേക്ക് എത്തുകയായി. ഈ തലച്ചോറിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വർദ്ധിക്കുമല്ല, അതിനനുസരിച്ച് അത്യുഗ്രമായ അതീവ ബുദ്ധിശക്തിയും ചിന്താശേഷിയുമാണ് ഈ ഒരു ബോധതലത്തോടുകൂടി മനുഷ്യൻ ലഭിക്കുന്നത്. ഒട്ടേറെ സങ്കീർണങ്ങളായ ഡാറ്റകളെ മനസ്സിൽ വെച്ച് അനലൈസ് ചെയ്യുവാനും ഗ്രേഡ് ചെയ്യുവാനും അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് അതിവേഗം ശരിയായ തീരുമാനങ്ങളിലെത്തുവാനും ഈ ഒരു ബോധതലത്തോടുകൂടി, ഈ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോധതലത്തോടുകൂടി മനുഷ്യന് കഴിയുന്നു. ശാസ്ത്രത്തിൻ്റെയും മെഡിസിൻ്റെയും ബോധതലമായാണ് റീസണെ കണക്കാക്കപ്പെടുന്നത്. കാരണം ആ ഒരു മേഖലകളിലെ ഏറ്റവും ഉന്നതമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഈ ഒരു ബോധതലങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിനെ കെട്ടിപ്പടുക്കുവാനും പ്രബലമാക്കുവാനും അതിനെ ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് നയിക്കുവാനും കേപ്പബിലിറ്റിയുള്ള ചില രാഷ്ട്ര നേതാക്കന്മാർ, നോബൽ സമ്മാന ജേതാക്കൾ, ചില പ്രശസ്തരായ സുപ്രീം കോടതി ജഡ്ജിമാർ, അതുപോലെ തന്നെ ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, മൈക്കിൾ ഫാരഡേ, ഡാർവിൻ പോലുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ, വില്യം ഷേക്സ്പിയറെ പോലുള്ള പ്രശസ്തരായ സാഹിത്യകാരന്മാർ, ഇവരെല്ലാം ഈ ഒരു റീസൺ എന്ന് പറയുന്ന ബോധതലത്തിലായിരുന്നു എന്നാണ് ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ റീസണിലുള്ളവർ അവരവരുടെ കാലഘട്ടത്തിൽ അവരവരുടെ മേഖലകളിലെ ഏറ്റവും പ്രഗത്ഭരായിരിക്കും എന്നുള്ളതാണ്. ഡോക്ടർ ഡേവിഡ് ഹോക്സ് പറയുന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഒരു ബോധതലത്തിൽ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു റീസൺ എന്ന ബോധതലത്തിലുള്ളവർ തുടർന്നങ്ങോട്ടുള്ള ഉയർന്ന ബോധതലങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം ഈ ഭൂമിയിലെ അവരവരുടെ മേഖലകളിലെ ഏറ്റവും മികച്ചതാണ് തങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനപ്പുറത്തേക്കൊന്നും ഇനി ചെയ്യുവാനില്ല, ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും വളരുവാനുമില്ല എന്ന യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസം അവരെ ഉയർന്ന കോൺഷ്യസ്നസ് ലെവലുകളിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ടുള്ള ഒരു ബ്ലോക്കായി അവരുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീസണിൻ്റെ ബോധതലത്തെ മറ്റൊരു ക്രിട്ടിക്കൽ പോയിൻ്റായാണ് ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് രണ്ട് ക്രിട്ടിക്കൽ പോയിൻ്റുകൾ മനസ്സിലാക്കിയിരുന്നു. ഒന്ന് താഴെ അപ്പതി എന്ന ലെവലിലും അതിന് മുകളിൽ പ്രൈഡ് എന്ന ലെവലിലും. എന്നാൽ ഈ മൂന്നാമത്തെ ക്രിട്ടിക്കൽ പോയിൻ്റായ റീസൺ ഒന്ന് കടന്നു കിട്ടിയാൽ മനുഷ്യനെത്തുന്നത് ഉന്നതങ്ങളായ സ്പിരിച്വൽ പാരഡൈമിലേക്കാണ്, സ്പിരിച്വാലിറ്റിയുടെ ഒരു ഉന്നതമായ ലോകത്തേക്കാണ്. നമ്മൾ ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ മാപ്പിൻ്റെ ഇടതുവശത്ത് അതിനെ മൂന്ന് സെക്ഷൻസായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം.
ഇതിന് താഴെ ആ പ്രൈഡ് തൊട്ട് താഴോട്ട് സർവൈവൽ പാരഡൈം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൻ്റെ ഒരു ഇരയാണ്, എൻ്റെ ചുറ്റുവട്ടവും ആളുകളും സാഹചര്യങ്ങളും ചേർന്നാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് അതിജീവിക്കുക, ഒന്ന് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്റ്റേണലി ഫോഴ്സ് ചെലുത്തേണ്ടതുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് പാറ്റേൺ, ഒരു പാരഡൈം ഉള്ളിലുള്ള ആളുകൾ ജീവിക്കുന്ന ഫോഴ്സ് എന്ന സെക്ഷൻ, അതിന് മുകളിലുള്ളതാണ് യുക്തിബോധത്തിൻ്റെയും സത്യസന്ധതയുടെയും ആർജവത്തിൻ്റെയും ഒരു തോട്ട് പാറ്റേൺ അഥവാ പാരഡൈം. ഉള്ളിലെ സത്യസന്ധതയും സാമൂഹ്യമായി മറ്റു മനുഷ്യരോടുള്ള പ്രതിബദ്ധതയും അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിത രീതിയും ഈ ഒരു ലെവലിലുള്ള മനുഷ്യരുടെ ഉള്ളിനെ ശാന്തമാക്കുകയും അതവരുടെ ഉള്ളിലെ ആത്മീയോർജത്തെ കൂടുതലായി പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ ലഭിക്കുന്ന അധിക ആത്മീയ ഊർജം താഴത്തെ ലെവലുകളിലെ മനുഷ്യരിലെ കുറഞ്ഞ ആത്മീയ ഊർജത്തിൻ്റെ ലഭ്യത മൂലമുള്ള നെഗറ്റിവിറ്റിയെ കൗണ്ടർ ബാലൻസ് ചെയ്യുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. എനർജി ഫ്രീക്വൻസി ലെവൽ 400 റീസൺ എന്ന ലെവലിൽ ഒരാൾ ഈ ഭൂമിയിലുള്ളപ്പോൾ അത് താഴത്തെ ലെവലുകളിലുള്ള 400,000 ആളുകളുടെ നെഗറ്റിവിറ്റിയെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റീസൺ എന്ന് പറഞ്ഞ ഒരു ബോധതലം ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാകുവാൻ പ്രധാന കാരണം യുക്തിചിന്ത ഒരല്പം കൂടി പോയത് കൊണ്ടാണ്. എന്നാൽ തൻ്റെ കഴിവും ബുദ്ധിശക്തിയുമാണ് അൾട്ടിമേറ്റ്, അതിനപ്പുറമൊന്നും ഇല്ല എന്ന വിചാരത്തിൽ മാറി അതിനുപരിയായി ഒരു ശക്തിയുണ്ട്, ഒരു ഈശ്വര ശക്തിയുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് സ്വയം സമർപ്പിക്കുകയും അതിൽ നിന്നുകൊണ്ട് തൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ഈ മാനവരാശിയുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി സമർപ്പിക്കുവാനും തയ്യാറാകുമ്പോൾ ഈ റീസൺ എന്ന് പറയുന്ന ആ ക്രിട്ടിക്കൽ ലെവലിൽ നിന്ന് മനുഷ്യൻ ഉയർന്ന് അടുത്ത സ്പിരിച്വൽ പാരഡൈമിലേക്ക് കടക്കുകയായി. അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ലവ് എന്നുള്ളത്. അതിൻ്റെ സവിശേഷതകൾ അടുത്ത സെഷനിൽ പറയാം. തീർച്ചയായും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. വീണ്ടും കാണാം. താങ്ക് യു.